നമസ്കാരം, വെൽക്കം ടു ആൽഫ മിക്സ് മീഡിയ. ഞാനിപ്പോൾ ഉള്ളത് സീബ് സൂക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഫിഷ് ബോട്ടുകളൊക്കെ എടുക്കുന്ന ഒരു ഏരിയയുണ്ട്. കോവിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാസ്ക് നിർബന്ധമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നിങ്ങൾ ഈ ബാഗിൽ കാണുന്നതാണ് ഇവിടെ മീൻ പിടിക്കുന്ന സ്ഥലം. ഇവിടെ കുറച്ച് പേര് നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. പിന്നെ അപ്പുറത്തായിട്ടൊരു ബോട്ട് വന്നിട്ടുണ്ട്, അതിന് മീനെ ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് മീനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ റോക്കറ്റ് മുത എന്നറിയപ്പെടുന്ന ഒരു മീനാണ് തോന്നുന്നു. പലയിടത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഒരു സ്രാവിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനുകളൊക്കെയാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ഇതിനെ അവർ ഫിഷ് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് എടുത്തിടുകയാണെന്ന് തോന്നുന്നു. ഇതാണ് സൂപ്പർ. ഇതിവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്നവർക്ക് കിട്ടിയ മീനാണ്. ഇത് അയലക്കുഞ്ഞുങ്ങൾ, വറ്റക്കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ മീനുകളൊക്കെയാണ്. ഇവർ ചൂണ്ടയെ കൊളുത്തുന്ന തീറ്റി ചെറിയ മീനുകളെ മുറിച്ച് പീസാക്കിയിട്ട് അതിനെ കൊളുത്തിയിട്ടാണ് ഇവർ മീനെ പിടിക്കുന്നത്. ഒരു മീനിൻ്റെ കൂട്ടം തന്നെ വരുന്നുണ്ട്. ആ, അടിപൊളി. ഇവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് മീൻ വരാനായിട്ട് ഇവർ ബ്രെഡിൻ്റെയൊക്കെ പീസുകൾ വെള്ളത്തിൽ മുറിച്ചിട്ട് കൊടുക്കും. ആ സമയത്ത് മീനുകൾ കൂട്ടത്തോടെ ആ ഭാഗത്തോട്ട് വരുന്നുണ്ട്. ഇവർക്ക് ഇതാ ഒരു മീനെ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ മീൻപിടുത്തം ഇവർ നല്ല രീതിയിൽ തുടരട്ടെ. ഞാനിവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഇത് ബോട്ടിൽ മീൻ പിടിക്കാൻ പോയവരുടെ വലയ കുടുങ്ങിയ കടൽ ജീവിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ കാണുന്നതാണ് ഇവിടെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ വരുന്ന സ്ഥലത്തോട്ട് വരുന്ന വഴി. ഇത് സീബ് സൂക്കിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് മാറിയാണ്. ഞാനിപ്പോൾ ഉള്ളത് സീബ് ബീച്ച് സൈഡിലാണ്. ഞാനിവിടെ നിന്ന സമയത്ത് കുറച്ച് പേര് ബീച്ചിൽ കുതിരയുമായിട്ട് റൈഡിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
കാണുന്നത് മീൻപിടുത്തത്തിന് പോയ ബോട്ട് അവർ തിരിച്ച് കരയിലോട്ട് കയറ്റുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.